بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. നമ്മുടെ പ്രിയപ്പെട്ട സാഹിദികളും ഹാഫിദികളൊക്കെ ഒരൊറ്റ ഇരുത്തം ഇരുന്നു വളരെ പ്രയാസമുണ്ടാകും എന്ന് തോന്നുന്നു. എല്ലാവരും എഴുന്നേറ്റെന്ന് നാരിയ സ്വലാത്ത്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ അൽമ ഉസ്താദുകളുടെ ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി എല്ലാ മുഅ്മിനീങ്ങളും ഒരു നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام، يا حي يا قيوم يا ذا الجلال والإكرام، يا حي يا قيوم يا ذا الجلال والإكرام. نسألك ما لا يخفى عليك، نسألك أن تطول أعمارنا وأعمار علمائنا وساداتنا وأركان وأعضاء وأعوان جمعياتنا. اللهم طول أعمارنا وأعمارهم مع الصحة والتقوى، واشفنا واشف مرضانا. اللهم إنك أنت الشافي، لا شفاء إلا شفاؤك. اللهم اشفنا واشف شيخنا الكريم، اللهم اشف سلطان العلماء شفاء تاما لا يغادر سقما ولا ألما. متعنا بطول حياته موفور الصحة والعافية والسلامة. اللهم اجعلنا من عبادك الصالحين. ربنا اللهم ربنا زد تشريفا وتكريما وتقليما لتاج العلماء ونور العلماء وسائر علمائنا وساداتنا المفارقين لنا. اللهم اجزهم خير الجزاء عنا وعن أمة حبيبك سيدنا محمد صلى الله عليه وسلم.
واجمع بيننا وبينهم في دار السلام. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന്റെ പ്രചരണം എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് ശരിയായ ദിശ നൽകിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് മടുപ്പുണ്ടാകുന്ന വിധത്തിൽ ആയി പോകരുത് എന്നത്. അതുകൊണ്ട് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്ന് സാധാരണ പറയാറുള്ളതുപോലെ, നിങ്ങൾ ഈ ഒരേ ഇരുത്തം ഇരിക്കുന്ന ആളുകൾക്ക് മടുപ്പ് വരാത്ത വിധത്തിൽ നമുക്ക് ഇത് തീർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ അമലുകളും സുഖലുകളും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാം നമുക്കും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ ഒരു സദസ്സ്, ബഹുമാനപ്പെട്ട പി എ ഉസ്താദവറുകൾ പ്രിൻസിപ്പാളായിരുന്ന കാലത്ത്, ഞാൻ എസ് എസ് എഫിൻ്റെ എളിയ പ്രവർത്തകനായിരുന്ന കാലത്ത്, കാസർഗോഡ് ജാമിയ സയ്യിദിയിൽ അതിനു മുമ്പ് വന്നിട്ടില്ല, അങ്ങനെ ഒരു വലിയ സദസ്സ്, വലിയ വലിയ ആലിമീങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സ്, കാസർഗോഡ് ഇറങ്ങി അങ്ങനെ റെയിലിൻ്റെ അതിലിങ്ങനെ വന്ന് പാലം കടന്ന് അങ്ങനെ ഇവിടെ രാത്രിയിൽ ഇറങ്ങി നടന്ന് സുബ്ഹിക്ക് ഇവിടെ എത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടം മുതൽ എപ്പോഴും നമ്മുടെ സദസ്സിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാതോർക്കുന്ന ശബ്ദം മഹാനായ സുൽത്താനുൽ ഉലമാ തവല്ലല്ലാഹു അംറഹു മഅ സിഹത്തി വൽ ആഫിയ അവരുടേതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈ ജാമിയ സയ്യിദിയുടെ പ്രസിഡൻറ്റും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡൻറ്റും നമ്മുടെ എല്ലാം ആത്മീയ ഗുരുവുമായ സയ്യിദ് ആറ്റക്കോയ തങ്ങളവറുകൾ ഉസ്താദവറുകളെ സംബന്ധിച്ച് പറയുമ്പോൾ മനസ്സ് വിഷമിച്ചത്. അല്ലാഹു തആല ഇനിയൊരു സദസ്സ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മഹാനായ ഉസ്താദവറുകൾക്ക് പങ്കെടുക്കാനും നമ്മോട് സംസാരിക്കാനും അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ നിരാശരാകരുത്. ഉസ്താദവറുകൾക്ക് അള്ളാഹു തആല ഒരുപാട് സുഖം കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ശരിപ്പെട്ട് കിട്ടാൻ വേണ്ടി ദുആ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അതിനേക്കാൾ വലിയ ഒരു ചികിത്സയും വേറെ ഇല്ല. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഏത് മഹാന്മാർക്കും രോഗം വരും. മഹാന്മാർക്ക് രോഗം വരാൻ പാടുണ്ടോയെന്ന് ചിന്തിക്കുന്ന യുക്തിവാദികളും അതുപോലെ മതവിരോധികളും അതുപോലെ പുത്തൻവാദികളും ഒക്കെ ഉണ്ടാകും. അത്തരം വാദികളൊക്കെ ആകുക തീരെ ബുദ്ധിയില്ലാതിരിക്കുമ്പോഴാണ്, തീരെ വിവരം ഇല്ലാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേവലാതിപ്പെടാനൊന്നുമില്ല. കാരണം അള്ളാഹുവിനെ അറിയാത്തവർ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹുവിൻ്റെ അളമത്തും ഹുർമത്തും അറിയാത്തവർ, അള്ളാഹുവിൻ്റെ മഹബൂബിങ്ങളായ ഔലിയാക്കളുടെ മഹത്വം അറിയാത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും അറിയാൻ കഴിയില്ല. അള്ളാഹു അവർക്കെല്ലാവർക്കും നല്ല ബുദ്ധിയും ചിന്തയും അറിവും നൽകി ഹിദായത്തിൻ്റെ വെളിച്ചം നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്ന രോഗം, ആ രോഗം എല്ലിൻ്റെയും തോലിൻ്റെയും ഇടയിലുള്ള കഠിനമായ വേദനയായിരുന്നു എന്ന് അല്ലാമ ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി ജൗഹറത്തു തൗഹീദിൻ്റെ ഷറഹിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അമ്പിയാക്കൾ മറ്റുള്ളവരെ പോലെയല്ല, അമ്പിയാക്കൾ സാധാരണ മനുഷ്യർ അല്ല, സാധാരണ നേതാക്കൾ അല്ല,
അവർക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ട്, അത് പറയേണ്ടതില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ശബ്ദം കേൾക്കാൻ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെടാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തി മാത്രമേ നബിയാവുകയുള്ളൂ, റസൂലാവുകയുള്ളൂ എന്ന് ഏത് പ്രാഥമിക വിദ്യാർത്ഥിക്കും അറിയാം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി വളർന്നു, 40 വയസ്സായപ്പോൾ പ്രവാചകത്വം ലഭിച്ചു, അവസാനം സാധാരണ മനുഷ്യർ മരണപ്പെടുന്നത് പോലെ മരണപ്പെട്ടു എന്ന് പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതി വെച്ചത് അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ചുക്കും അറിയാത്തത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെയും അമ്പിയാക്കളുടെയും മഹത്വത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, അമ്പിയാക്കൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. 4 പ്രത്യേകതകൾ അവർക്ക് നിർബന്ധമായതുണ്ട്, 4 പ്രത്യേകതകൾ അവർക്ക് സംഭവിക്കാൻ പാടില്ലാത്തതുണ്ട്, ഒരു പ്രത്യേകത അവർക്ക് ജായിസായതുണ്ട്. ആ ജായിസായ പ്രത്യേകതയിൽ പെട്ടതാണ് സാധാരണ നിലക്കുള്ള ചെറിയ രോഗങ്ങൾ, പ്രയാസങ്ങൾ, മറ്റ് ഉറക്ക്, അതുപോലെ തുടങ്ങിയിട്ട് സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന പലതും അവർക്ക് സംഭവിച്ചു എന്ന് വരും. പക്ഷേ ജനങ്ങൾ വെറുക്കുന്ന രോഗം അവർക്കുണ്ടാവുകയില്ല, അതുപോലെ അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുകയില്ല, അതുപോലെ അവർക്ക് ബുദ്ധിമോശം സംഭവിക്കുകയില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗത്തെ സംബന്ധിച്ച് വലിയ ചർച്ചയുണ്ട്. അല്ലാമ ബജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗം മാറിയത് എങ്ങനെയാണ്? അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളുണ്ടായില്ല, 120 വയസ്സായിട്ടും മക്കളുണ്ടായില്ല. മക്കളുണ്ടായത് എങ്ങനെയാണ്? റബ്ബിലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിസീൻ, അങ്ങനെ ദുആ നടത്തിയിട്ടാണ്. ദുആയാണ് എല്ലാ അമ്പിയാക്കളും നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ ആയുധം. അള്ളാഹുവിനോടുള്ള ദുആയാണ്. സുബ്ഹാനല്ലാഹ്, അഹ്ലു സുന്നത്തി വൽ ജമാഅ ഏറ്റവും കൂടുതൽ ദുആ നടത്തുന്ന ടീമാണ്. നമ്മൾ ദുആ സമ്മേളനം, പ്രാർത്ഥനാ സംഗമം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ദുആ നടത്തുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ വീട്ടിന് തറയിടുകയാണ്, കുറ്റിയടിക്കുകയാണ്, അവിടെ ഫാത്തിഹ ഓതിയിട്ടൊരു ദുആ ഉണ്ടാവും. ആ വീട്ടിൽ താമസിക്കുകയാണ്, ആ വകയിൽ ഫാത്തിഹ ഓതിയിട്ട് വേറൊരു ദുആ ഉണ്ടാവും. അത് ചിലർ കട്ടിൽ വെക്കുമ്പോൾ വേറൊരു ദുആ ഉണ്ടാവും. അങ്ങനെ തുടങ്ങി എത്ര ദുആയാണ്. സുബ്ഹാനല്ലാഹ്, യാത്ര ഇറങ്ങുമ്പോൾ ഒരു ദുആ, യാത്ര വന്നാലൊരു ദുആ, അതുപോലെ തന്നെ മരിച്ചാൽ കുറേ ദുആ, ജനിച്ചാലും ദുആ, ഗർഭിണിയായാലും ദുആ, ദുആ തന്നെ എല്ലാ സമയത്തും ദുആ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു ശിആറാണ്, ഒരു പ്രത്യേകതയാണ് ദുആ. എവിടെയും ദുആ, പ്രസംഗം തുടങ്ങുമ്പം ദുആ, അവസാനിക്കുമ്പം ദുആ, അങ്ങനെ എവിടെയും ദുആ. എന്താ കാരണം? അള്ളാഹു എൻ്റെ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം തരും. അള്ളാഹു ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുന്നവൻ അല്ല. അവൻ തന്ന ഓഫറാണ്, ഞാൻ ദുആക്ക് ഉത്തരം തരും. അപ്പൊ നമ്മൾ ധാരാളം ദുആ ചെയ്യുന്നു. ഞാനിപ്പോ സ്റ്റേജിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോ നേരെ വന്ന് സ്റ്റേജിൽ കയറിയത് ഒരു അദബിന് വേണ്ടി, നമ്മളെ വലിയ വലിയ നേതാക്കന്മാരെ കൊണ്ട് അള്ളാഹുവർക്കൊക്കെയും നമുക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരട്ടെ. വന്ന് കയറി അങ്ങനെ ചെറിയൊരു സമയം ബഹുമാനപ്പെട്ട നൂറുൽ ഇൽമ ഉസ്താദ് അവർകളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നിട്ടും നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാണ്. ആ ദുആ ചെയ്യുന്ന സമയത്ത് ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തോട് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫോട്ടോ വേണമെന്നുള്ളൊരു ആശയം നമുക്കുണ്ടാകാൻ പാടില്ല. കഴിവത്തിലെടുക്കുക തോഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ച് തോഫ് ചെയ്യുന്ന ആൾക്കാരെ കാണാം, അവരുടെ മനസ്സ് ഈ സെൽഫി എടുക്കേണ്ട തിരക്കില്ല, അങ്ങനെയാകാൻ പാടില്ല. ഓരോ സ്ഥലത്തും ചില അദബുകൾ ഉണ്ട്. മഹാന്മാരുടെ മഖ്ബറുകളിൽ അദബ് വേണം,
കഅബാ ശരീഫിന്റെ അടുക്കൽ അദബ് വേണം. അതുപോലെ ഓരോ സ്ഥലത്തും വലിയ അദബുകൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് ദുആ നടത്തുമ്പോ, ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോ, ഇഖ്ലാസ് മുഅവിദത്തൈനി ഓതി ദുആ ചെയ്യുമ്പോ, ചിലപ്പോ നമ്മൾ അസീൻ ഓതി ദുആ ചെയ്യും, എല്ലാം നല്ല തന്നെ ഖുർആൻ ഓതിയിട്ടുള്ള ദുആ, ഒരു സൽക്കർമ്മം ചെയ്തതിന് ശേഷമുള്ള ദുആക്ക് പ്രത്യേകതയുണ്ടല്ലോ. അവിടെയുള്ള ഖുർആൻ ഫൈദാ ഫറഗത ഫൻസബ് വൈലാ റബ്ബിക ഫർഗബ്, നല്ല കാര്യത്തിൽ വിരമിച്ചാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണല്ലോ ആ ഖുർആനിലെ ആയത്ത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സദസ്സിൽ പങ്കെടുക്കണം എന്നാണല്ലോ. വസ്ബിറു നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും, റബ്ബിനോട് ദുആ ചെയ്യുന്നവരുടെ കൂടെ നിന്റെ ശരീരത്തെയും നീ ബന്ധാക്കി വെക്കണം. ദുആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകരുത് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. ദിക്റിന്റെ സദസ്സ്, ദുആയുടെ സദസ്സ്, അവിടെയൊക്കെ പങ്കെടുക്കേണ്ട സദസ്സാണ്, പിരിഞ്ഞു പോകേണ്ട സദസ്സല്ല. വലാ തഅദുഅനക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിൽ ദുനിയ, ഭൗതികമായ ആഡംബരങ്ങൾ നോക്കിയിട്ട് ദുആ ചെയ്യുന്നവരുടെ സദസ്സിൽ നിന്ന് നീ മാറിപ്പോകാൻ പാടില്ല. എന്നിട്ട് ഖുർആൻ അവിടെ പറഞ്ഞല്ലോ, വലാ തുഅമൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്റിനാ, നമ്മുടെ ദിക്റിനെ പങ്കെടുക്കാൻ കഴിയാത്ത, നമ്മളെ ദിക്റിനെ അംഗീകരിക്കാൻ കഴിയാത്ത, നമ്മെ ഓർക്കാൻ കഴിയാത്ത ചില ആളുകൾ ഉണ്ട്. അവരുടെ ഹൃദയം അത് തുറന്ന ഹൃദയമല്ല, പൂട്ടിടപ്പെട്ടു പോയ ഹൃദയമാണ്. അവരെ ഒരിക്കലും വഴിപ്പെടാൻ പാടില്ല. അവർ അതിരു കവിഞ്ഞവരാണ്, അവർ ശരിയായ റൂട്ടിലല്ല എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോ ദിക്റിന്റെ സദസ്സ്, അതുപോലെ നമ്മുടെ ദുആയുടെ സദസ്സ്, അതെല്ലാം പങ്കെടുക്കേണ്ട സദസ്സാണ്. അങ്ങനെ ദുആ ചെയ്യണം. ദുആ എപ്പോഴും ദുആ വേണം. ഉദുഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അല്ലാഹ് നമുക്ക് വാഗ്ദത്തം ചെയ്തതാണ്. ദുആ ചെയ്യുമ്പോൾ അതിന് ചില അദബുകൾ ഉണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടാകണം. അല്ലാഹനെ സ്തുതിച്ചില്ലേ, അല്ലാഹനോടല്ലേ ചോദിക്കുന്നത്. അങ്ങനെ അങ്ങ് ചോദിച്ചാൽ അല്ലെങ്കിൽ തരൂല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല സർവനന്മയുടെയും നിമിത്തമായി അല്ലാഹു സൃഷ്ടിച്ച് നിയോഗിച്ചയച്ച അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കളും, ഇടയ്ക്ക് നബി തങ്ങളുടെ പേര് കൊണ്ടുവരണം, നബി തങ്ങളുടെ പേരിൽ സലാത്ത് കൊണ്ടുവരണം, ഒരു സലാത്തിന് പത്തനുഗ്രഹം ചുരുങ്ങിയത് കിട്ടുമെന്നാണല്ലോ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ ദുആക്ക് ഉത്തരം കിട്ടൂലല്ലോ. അത് കിട്ടാൻ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്ത് നിർവഹിക്കണം, എന്നിട്ട് റബ്ബിനോട് ചോദിക്കണം. അങ്ങനെ തന്നെ ചോദിക്കുമ്പോൾ കൂട്ടു പ്രാർത്ഥനയാകുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും പോലെയല്ല. തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, കൂട്ടുപ്രാർത്ഥന നടത്തി അങ്ങനെ അല്ലാഹു തല ഉത്തരം തരും. ഉത്തരം തരാതിരിക്കൂല. അത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്, ആർക്കും ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് അല്ലേ. ഞങ്ങളുടെ കൂട്ടത്തില് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ മുതഹല്ലിബീങ്ങളും സാധാരണക്കാരൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണോ പറയുക, ഖുർആന്റെ ഒരു നിർദ്ദേശമുണ്ട്, താവനു അലൽ ബിരി വത്തഖ്‌വാ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ, നല്ല കാര്യത്തിന് സഹായിക്കണം. ആരും ഉറങ്ങാൻ വേണ്ടി സദസ്സിൽ വന്നിരിക്കൂലല്ലോ. അതുകൊണ്ട് അത്തരം ആളുകളെ തട്ടി വിളിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്ക കൂലിയിട്ടും അവരെ ദുആ നമുക്ക് കിട്ടും, അവരെ സഹായിച്ച വകയിൽ. അങ്ങനെയാണ്. സുബഹിന്റെ ശേഷം ഉറങ്ങുന്നവരെ വിളിക്കൽ സുന്നത്താണ്, മഗ്‌രിബിന്റെ ശേഷം ഉറങ്ങുന്നവരെ വിളിക്കൽ സുന്നത്താണ്, അസറിന്റെ ശേഷം ഉറങ്ങുന്നവരെ വിളിക്കൽ സുന്നത്താണ്, മൂന്ന് സമയത്ത് ഉറങ്ങുന്നവരെ വിളിക്കൽ സുന്നത്താണ്, ക്ലാസ് കേൾക്കുന്ന സമയത്തും വാദ് കേൾക്കുന്ന സമയത്തും ഉറങ്ങുന്നവരെ വിളിക്കൽ നിർബന്ധമാണ്. കാരണം ആരും വാടകയും കൊടുത്ത് വാങ്ങിയ കസേരന്റെ മുകളിൽ ഒരിക്കലും ഉറങ്ങാൻ വേണ്ടി വന്നിരിക്കൂല. ആ കിടക്കയിൽ പോയി കിടന്നുറങ്ങും, അല്ലെ പായ വിരിച്ചിട്ട് ഉറങ്ങും. അപ്പൊ അവരെ സഹായിക്കൽ നിർബന്ധമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ദുആ, അല്ലാഹു തആല ദുആക്ക് ഉത്തരം തരാൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ട്, അതിന് ഉപോൽബലകമായ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുക.
ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടഡ് ഹദീസിൽ കാണാം ആകാശലോകത്ത് നിന്ന് ഒരു സ്പെഷ്യൽ മലക്ക് ഇറങ്ങി വന്നിട്ട് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളുടെയും മഹത്വം പറഞ്ഞുകൊണ്ട് പറഞ്ഞു ലൻ തഖ്റാ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു ഫാത്തിഹയിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാതിരിക്കൂല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മളൊക്കെ അഹ്ലു സുന്നയാണ്, സുന്നത്തിനെ പിന്തുടരുന്നവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയെ പിന്തുടരുന്നവർക്കാണ് അഹ്ലു സുന്ന എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ വലിച്ചെറിയുന്നവർക്കാണ് അഹ്ലുൽ ബിദ്അ എന്നും അഹ്ലുൽ അഹ്വാ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാണ് പുത്തൻവാദികൾ എന്ന് പറയുന്നത്. പുത്തൻവാദികൾ അതായത് പുതിയ വാദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നേരത്തെയുള്ള ആശയമല്ല, പുതിയ വാദം. ഫാത്തിഹ ഓതി ദുആ ചെയ്യാൻ പാടില്ല, അതൊരു പുത്തൻവാദമാണ്, അത് ബിദ്അത്താണ്, ആ വാദം ബിദ്അത്താണ്. ഫാത്തിഹ ഓതി ദുആ ചെയ്യലോ അത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. കാരണം ഫാത്തിഹ ഓതി ദുആ ചെയ്താൽ ഉത്തരം കിട്ടാതിരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ ഉലമാക്കൾ അവർ വലിയ ഭാഗ്യവാന്മാരും മഹാന്മാരുമാണ്. അവർ നമുക്ക് ഏത് ദുആ നടത്തുമ്പോഴും ഫാത്തിഹ ഓതി ദുആ ചെയ്ത് പഠിപ്പിച്ചു തന്നു, ഫാത്തിഹ ഓതി ദുആ ചെയ്ത് കാണിച്ചു തന്നു. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ ഇഖ്റഉൽ ഫാത്തിഹ എന്നാണ്. അത് ഇഖ്റഉ എന്നുള്ളത് മഹദൂഫാണ് എന്ന് ശാഹിദികൾക്കൊക്കെ അറിയാം അല്ലേ. അഫ്ളദിക്കർ എന്ന് പറയും ചിലപ്പോ, അതിൻ്റെ അർത്ഥം എന്ന് അത് മഹദൂഫാണെന്ന് നമുക്കറിയാം. അതുപോലെ അതാ ഓരോ വാചകങ്ങളും പറയുമ്പോൾ അറിയാം. അപ്പൊ നമ്മൾ ഫാത്തിഹോദനം എന്നവർ നിർദ്ദേശിക്കുന്നു, അങ്ങനെ നാം ഫാത്തിഹോദുന്നു. ചിലർക്കതൊരു പരിഹാസമാണ്, അതാ ഫാത്തിഹ വിളിച്ചു പോകുന്നവർ പരിഹാസമാണ്, അവർക്ക് ഫാത്തിഹയുടെ മഹത്വം അറിയില്ല, ഫാത്തിഹയുടെ ബറക്കത്ത് അറിയില്ല, ഫാത്തിഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതകൾ അറിയില്ല. എപ്പോഴും മനുഷ്യൻ അറിവില്ലാത്തതിന്റെ ശത്രുവാണ്, അതുകൊണ്ടാണ് ഫാത്തിഹയുടെ വിരോധിയാകുന്നത്. ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ മടിക്കുന്നത്. അപ്പൊ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമ്മൾ നടത്തുന്ന ഒരു ദുആ അല്ലാഹുമ്മ ഔസിൽ വബല്ലിഗ് മിസ്ല സവാബി മാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അദീം هدية منا إلى حضرة النبي سيدنا محمد صلى الله عليه وسلم أشرف الخلق صلى الله عليه وسلم തങ്ങളുടെ മഹത്തായ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഇത് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമികൾ നന്നായി ശ്രദ്ധിക്കണം. അല്ലാഹുവിനോട് പറയുന്നത് എന്താണ്? ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി നിങ്ങളെ ഹദറത്തിൽ എത്തിച്ചു കൊടുക്കണം. പിന്നെങ്ങനെ സർവ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ആലിമീങ്ങളുടെയും ഉസ്താദുമാരുടെയും മുബാപ്പമാരുടെയും കുടുംബങ്ങളുടെയും അയൽവാസികളുടെയും ബന്ധപ്പെട്ടവരുടെയും സ്നേഹിച്ചവരുടെയും സഹായിച്ചവരുടെ ഒക്കെ ഹദറത്തിൽ നീ ഇതിൻ്റെ പ്രതിഫലം പോലെ എത്തിച്ചു കൊടുക്കണം എന്ന് അല്ലാഹുവിനോട് പറയാണ്. ഈ പറയുന്നതൊരു തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ ജീവിക്കുന്നവർ, അവർക്കെന്തേ ഈ ആയത്ത് ഓർമ്മയിലില്ലാത്തത്? അല്ലാഹു തആല പഠിപ്പിച്ചതല്ലേ, ഉദുഊനീ അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ ഞാൻ ഉത്തരം തരും. അല്ലാഹുവോടാ പറയുന്നത്, നിങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഈ മരണപ്പെട്ടു പോയ മഹാന്മാർക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് അല്ലാഹുവിനോടാണ് പറയുന്നത്. അല്ലയാ വാഗ്ദത്തം ചെയ്തത്, എന്നോട് ചോദിച്ചോ ഞാൻ ഉത്തരം തരാം. പിന്നെ നമ്മൾ എന്തിനാ ചോദിക്കുന്നതിന് മടിക്കണം? അതെന്തിന് തെറ്റാണെന്ന് പറയണം? എന്തിനാ സദസ്സിൽ ഒരാൾ പിരിഞ്ഞു പോകണം? അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ടല്ലേ? ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു എന്ന് അറിയാത്തത് കൊണ്ടല്ലേ? സുഹൃത്തുക്കളെ, പടച്ച റബ്ബിനോട് ദുആ, അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണം. അവിടെയും എത്ര സൂക്ഷ്മതയോടെയാണ് നമ്മളെ ആലിമീങ്ങൾ ദുആ ചെയ്യുന്നത്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി നിങ്ങൾ പറഞ്ഞു, വല്ല പണ്ഡിതനും അല്ലാഹുമ്മ ഔസിൽ സവാബമാ ഖറഅനാഹു എന്ന് ദുആ ചെയ്താൽ പോലും അതിന്റെ അർത്ഥം മിസ്ല സവാബിമാ ഖറഅനാഹു എന്നാണ്. കാരണം എന്തുകൊണ്ട്? എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം,
നമ്മളൊരു പണിയെടുത്താൽ അതിൻ്റെ കൂലി, അതിൻ്റെ പ്രതിഫലം നമ്മക്കാണല്ലോ, ഉറപ്പന്നല്ലേ? അതിൻ്റെ പ്രതിഫലം നമ്മക്കാണ്, എടുത്ത പണിയുടെ കൂലി, അതിനാണ് പ്രതിഫലം എന്ന് പറയും. അജിർ, എടുത്ത പണിയുടെ കൂലി. അപ്പൊ നമ്മൾ മയ്യിത്ത് നിസ്കരിക്കുന്നു, ആ മയ്യിത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം നിസ്കരിച്ചാൽ നമ്മക്കാണ്. അതേ മയ്യിത്തിന്റെ കൂടെ പോകുന്നു, അതിന്റെ പ്രതിഫലം നമ്മക്കാണ്. മയ്യിത്തിന്റെ കട്ടിൽ ചുമക്കുന്നു, അതിന്റെ പ്രതിഫലം നമ്മക്കാണ്. മയ്യിത്തിന്റെ കൂടെ പോകുമ്പോ ദിക്റു ചൊല്ലിയാണല്ലോ പോകേണ്ടത്. ഇബ്നു മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാറിൽ ഒരു അധ്യായം തന്നെ കൊടുത്തില്ലേ, ബാബു മാ യഖൂലുഹുൽ മസീബ അൽ ജനാസ, ജനാസയോടുകൂടെ പോകുമ്പോൾ ചൊല്ലേണ്ടത് എന്താണെന്ന് പറയുന്ന അധ്യായം. ചൊല്ലണോന്നുള്ളതിൽ തർക്കമില്ല. അത് പിന്നെ അമിതമായ ശബ്ദം മൈക്കൊന്നും വെച്ചിട്ട് അങ്ങനെ വേണ്ട, അങ്ങനെ ഉണ്ടല്ലോ, എല്ലാറ്റിനും മൈക്ക് വേണമെന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, രാവിലെ ഒരു സുബീന്റെ കുറച്ച് മുമ്പ് 4:30 റമദാൻ മാസത്തിൽ, അല്ലെ 4 മണിക്ക് റമദാൻ മാസത്തിൽ അത്തായം കഴിച്ച് വന്ന് എന്നിട്ട് പള്ളി ഇത് ഇങ്ങനെ ഉറക്ക സുബ്ഹാനല്ലാഹ് വബിഹംദി ചൊല്ലുന്ന ചില ആൾക്കാരുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. കാരണം ഒരുപാട് ആളുകൾ കിടന്നുറങ്ങുന്നവരുണ്ട്, അതിൽ നോമ്പെടുക്കുന്നവരുണ്ട്, നോമ്പെടുക്കാത്തവരുണ്ട്, അഥവാ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. അവരെ ഉറക്കിരുന്നു നമ്മളെ കൊണ്ട് ശല്യമുണ്ടാകാൻ പാടില്ലല്ലോ. സുബീക്ക് പിന്നെ ഏത് മനുഷ്യന്മാരും എഴുന്നേൽക്കുന്ന സമയമാണ്. അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് ആളുകളെ ശല്യം ചെയ്യാൻ പാടുണ്ടോ? പാടില്ല, തെറ്റാണ്. ഇസ്ലാമിൽ ഇത് തെറ്റാണ് എന്ന് തന്നെ പറയണം. ആവശ്യമില്ലാതെ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ മയ്യത്ത് കൊണ്ടുപോകും മൈക്കിൽ ഇങ്ങനെ ദിക്റു ചൊല്ലേണ്ട ആവശ്യമില്ല. അതുപോലെ വലിയ ശബ്ദത്തിൽ ബാങ്ക് കൊടുക്കും പോലെ വേണ്ട. പിന്നെ അത് സാധാരണ ചൊല്ലി വരുന്നത് പോലെ നമ്മൾ കേൾക്കുക, മയ്യത്ത് കേൾക്കുക, അടുത്തുള്ള ആൾ കേൾക്കുക, ആ നിലക്ക് സാധാരണ ചൊല്ലി വരുന്നത് പോലെ ചൊല്ലുക. അതാണല്ലോ ഇഖാമത്ത് സിറായിട്ട് കൊണ്ടുവരണം. ബാങ്ക് ഉറക്കേ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് ആരും കേൾക്കണ്ടെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. സിറ് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ അത്ര ശബ്ദം വേണ്ട. ആ നിലക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റു ചൊല്ലുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ പോകാം. അപ്പൊ മയ്യത്ത് കൊണ്ടുപോകുന്നതിൻ്റെ പ്രതിഫലം നമുക്ക്, ദിക്റു ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം നമുക്ക്. പക്ഷേ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനാൽ മയ്യത്തിന് ഫലം ലഭിക്കുന്നുണ്ട്. നമ്മൾ ഖുർആൻ ഓതിയാൽ, മയ്യത്തിൻ്റെ സമീപത്ത് ഖുർആൻ ഓതിയാൽ, ഖബറിൻ്റെ സമീപത്ത് ഖുർആൻ ഓതിയാൽ, അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്നുണ്ട്, അത് മയ്യത്തിന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പുറമേ സുബ്ഹാനല്ലാഹ്, ഇമാമിങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. 3 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും പ്രതിഫലം തന്നെ ആ മയ്യത്തിന് ലഭിക്കുമെന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായമാണ് കൂടുതൽ ശരിയെന്ന് ഷാഫി മദ്ഹബിലും അതേ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതാണ് കൂടുതൽ ശരിയെന്ന് വഫാത്തിന് ശേഷം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഉറക്കിൽ വിവരം കൊടുത്ത ഇമാമിങ്ങളുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ആ മയ്യത്തിന് ഖബറിലുള്ളവർക്ക്, മരിച്ചു കിടക്കുന്ന മയ്യത്തിന് നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് കൊടുക്കാൻ, കൊടുത്താൽ തീർന്നു പോകാത്ത അതാ ഖജനാവിൻ്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിനോട് താണുകേണ് പറയുകയാണ്. ഹംദും സലാത്തും ചൊല്ലി പറയാണ്, ഞങ്ങൾക്ക് ഓതിയ വകയിൽ നീ പ്രതിഫലം തരുമല്ലോ അല്ലാ, അതുപോലെ ഒന്ന് മയ്യത്തിനും കൊടുക്കണേ, മരിച്ചുപോയ ആളുകൾക്ക് കൊടുക്കണേ. ഇത് അതാ അല്ലാഹുവിനോട് പറഞ്ഞാൽ ആ പറയുന്നത് സ്വീകരിച്ചു കൊടുക്കാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ടല്ലോ. ചോദിച്ചാൽ ഉത്തരം തരുമെന്ന് അല്ലാഹു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്നു, അതിൻ്റെ പ്രതിഫലം നമുക്ക്. പക്ഷെ മയ്യത്തിൽ അതുകൊണ്ട് എത്ര ഉപകാരമാണ് കിട്ടുന്നത്? മയ്യത്തിൻ്റെ ദോഷം പുറത്തു പോകും, മയ്യത്തിന് ഫലം കിട്ടും, മയ്യത്തിന് ആ ശഫാഅത്ത് അല്ലാഹു സ്വീകരിച്ചാൽ വലിയ ഫലം വേറെ കിട്ടും. അങ്ങനെ എന്തെല്ലാം ഫലം മയ്യത്തിന് കിട്ടും. പക്ഷേ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം നമുക്ക്. അപ്പോൾ ഷാഫിഈ മദ്ഹബിലെ ആ മശ്ഹൂറായ അഭിപ്രായം അനുസരിച്ച് തന്നെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ ഓതിയതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്കാണെങ്കിൽ അതുപോലത്തെ ഒന്ന് ഈ മരിച്ചവർക്കൊക്കെ കൊടുക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അപ്പൊ ആമീൻ എന്ന് പറയാതെ കൈ രണ്ടും മടിയിൽ വെച്ചിട്ട് പ്രതിഷേധം കാണിക്കുന്ന ചില ആൾക്കാരെ കാണാം. ആര് ആര്? അമുസ്ലിമീങ്ങളല്ല. അമുസ്ലിമീങ്ങൾ ഭക്തിയോടെ ഇരിക്കും, അവിടെ ഇരുന്നിട്ട് അപ്പുറം ഇപ്പുറം സംസാരിക്കുന്ന ചില കൂട്ടരെ കാണാം. അത് പുത്തൻവാദികളാണ്. കാരണം അവർക്ക് ഫാത്തിഹ ഓതുന്നതിന്റെ മഹത്വം അറിയില്ല, ഉദുഊനി അസ്തജിബിലക്കും എന്ന ആയത്ത് ആ ആയത്തിന്റെ മേനയും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ദുആക്ക് ഉത്തരം കൊടുക്കുന്ന റബ്ബാണ്. ആ റബ്ബ് സുബ്ഹാനഹു വതആലയോട് ദുആ നടത്തുക,
ഏത് വിഷയത്തിലും അദ്വാഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് അവന്റെ ആയുധമാണ് ദുആ. അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് ദുആ ചെയ്തു മഹാനായ ശൈഖുന ഉസ്താദ് അവരുടെ ആഫിയത്തിനും ദീർഘായുസ്സിനും വേണ്ടി. അൽഹംദുലില്ലാ, റബ്ബ് ഉത്തരം തന്നു, ഒരുപാട് ശമനമുണ്ടായി, ഇനി ബാക്കിയും കൂടി ശരിയാകാൻ ദുആ തുടർന്നുകൊണ്ടേയിരിക്കണം. അതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ സുന്നത്ത് പിന്തുടരണം. നമ്മള് നിങ്ങളിപ്പോ ചെറുപ്പക്കാരായ ആലിമീങ്ങൾ പ്രവർത്തന രംഗത്തിറങ്ങുകയാണ്, സാഹിതികൾ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നേരത്തെ ഇറങ്ങിയ സാഹിതികൾക്കും ഇനി ഇറങ്ങുന്ന സാഹിതികൾക്കും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇൽമ് പഠിച്ചിറങ്ങുന്ന എല്ലാ ആലിമീങ്ങൾക്കും നമുക്കും അള്ളാഹു തആല ദീനിന്റെ ഖിദ്മത്തിന് തൗഫീഖ് ചെയ്യട്ടെ. اللهم انا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. അല്ലാഹുവേ, ഉപകരിക്കാത്ത അറിവിൽ നിന്ന് ഞാൻ കാവല് ചോദിക്കുന്നു. അല്ലാഹുവേ, എത്ര തിന്നിട്ടും നിറയാത്ത വയറ്, എത്ര കിട്ടിയാലും മതിയാകാത്ത മനസ്സ്, അതിൽ കാവല് ചോദിക്കുന്നു. അതുപോലെ തന്നെ അതാ ഭക്തിയില്ലാത്ത മനസ്സ്, ആ മനസ്സിൽ നിന്ന് ഞങ്ങൾ കാവല് ചോദിക്കുന്നു. അതുപോലെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് കാവല് ചോദിക്കുന്നു. ദുആക്ക് ഉത്തരം ലഭിക്കണം. അത് ലഭിക്കാൻ ഹലാലായത് തിന്നണം, ഹലാലായത് കഴിക്കണം. ഹറാമ കഴിച്ചാ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് പറയട്ടെ, അല്ലാഹു തആല ദുആക്ക് ഉത്തരം തരാൻ ഞാൻ ധരിക്കുന്ന വസ്ത്രം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന ഉറപ്പ് വരുത്തണം. കളവ് പറഞ്ഞ് ഒരാളോടും കാശ് വാങ്ങി, എന്നിട്ട് ബിസിനസ് നടത്തി പൊട്ടിയിട്ട് പിന്നെ സുബ്ഹാനല്ലാഹ് ഫോൺ എടുക്കാത്ത കമ്പനിയിൽ വിട്ടുപോകാൻ പാടില്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം, നേരത്തെ മാണിക്കോത്ത് ഉസ്താദ് അള്ളാഹുവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, വല്ലാത്ത വിനയമുള്ള ഒരു പണ്ഡിതനാണ്. പ്രസംഗിക്കാൻ നിൽക്കും, എന്നോട് ചിങ്ങക്ക് തിരക്കുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്കൊരു തിരക്കുമില്ല. അള്ളാഹു തആല അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ചില പണ്ഡിതന്മാർ അവർ പഠിച്ച ഇൽമ് പ്രചരിപ്പിക്കുന്നതിന് പകരം, ഇൽമ് പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്, അതിന് പകരം അവർ നല്ല ബിസിനസ് നടത്തി പോവുകയാണ്, കുഴപ്പമൊന്നുമില്ല. ബിസിനസ് നടത്തുന്ന ഇൽമ് പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവരെ ബിസിനസ് നല്ലതാ, കാരണം അവർക്ക് ബിസിനസ് നടത്താലോ, അത് പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചവനുസരിച്ച് പ്രവർത്തിക്കണം. ആ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ മസലകളൊക്കെ ശരിക്കും പാലിക്കണേ. പിന്നെ അവിടെ ചെയിൻ ബിസിനസ് പറ്റുമോ, അതുപോലെ തന്നെ ചെയിൻ അല്ലാത്തത് പറ്റുമോ, അതിന് പറഞ്ഞ ആ നിബന്ധനകളൊക്കെ ഒത്തിട്ടുണ്ടോ നോക്കണം. ഇനി അഥവാ സംശയമാണെങ്കിലോ, അതിന് നമ്മൾ ബുഖാരി ഓതിയിട്ടില്ലേ, ബുഖാരിയിൽ നമ്മൾ ഓതിയില്ലേ, ഫമനിത്തഖ സുബുഹാതി ഫഖദ് സബറ അലി ദീനിഹി വഇർളിഹി, സംശയമുള്ളതൊക്കെ ഒഴിവാക്കി കളയണം. എന്നാൽ അഭിമാനം കാത്തു സൂക്ഷിക്കാം, അതുപോലെ ദീനും കാത്തു സൂക്ഷിക്കാം എന്ന് നമ്മൾ ഓതിപ്പഠിച്ചതല്ലേ, അത് നമ്മൾ പ്രാവർത്തികമാക്കണം. എന്റെ ബിസിനസ് നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല, ബിസിനസ് തെറ്റായ കാര്യമൊന്നുമല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വലിയ ബിസിനസ് നടത്തിയിട്ടുണ്ട്, വലിയ ഇമാമാണ്. പക്ഷേ നടത്തിയ കോലം കേൾക്കണം നിങ്ങൾക്ക്. ഒരു ദിവസം സെയിൽസ്മാൻ ആ ബക്കറ്റ് കൊണ്ടുവരും, ഇതിന് വെള്ളം കോരാനല്ല, സംഭാവന കൊടുക്കാനാ, നല്ല 2000 നോട്ട്, അതില്ലെങ്കിൽ 500 നാലോ രണ്ടോ നോട്ട്, അതും ഇല്ലെങ്കിൽ 500 നോട്ട് എനിക്ക് കൊടുക്കണമെങ്കിൽ ഈ കുപ്പായം ഇങ്ങനെ കേട്ടുള്ളൂ, എൻ്റെ ബെൽറ്റിൽ നിന്ന് പൈസ എടുക്കണം. എൻ്റെ പൈസ അധികവും ഞാൻ ബെൽറ്റിലാണ് പലപ്പോഴും വെക്കുക, അതിപ്പോൾ കയറ്റിയാൽ ജപ്പാൻ വരെ എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പം കൊടുത്തുകൂടെ, എല്ലാവരും സംഭാവന കൊടുക്കണം. ഓ സുഹൃത്തുക്കളെ, ഇൻഷാല്ലാ നമ്മൾ നല്ല കൊടുതിയുടെ മനസ്സുള്ളവരായിരിക്കണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും കൊടുക്കുന്നവർ തന്നെയാണ് കൊടുക്കുക, കൊടുക്കാത്തവർ കൊടുക്കൂല. അങ്ങനെയാണ്,
അതാണ് ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി പറഞ്ഞില്ലേ, വല്ലതുർജു സമാഹത മിൻ ബഖീലി ഫമാ ഫിൻ നാരി ലില്ലം ആനിമാഉ. ദാഹം എത്രയുണ്ടെങ്കിലും തീയിൽ നിന്ന് വെള്ളം കിട്ടൂല, ബഖീലിന്റെ അടുത്ത് നജീസും കിട്ടൂല. എത്ര പറഞ്ഞു കാര്യമുണ്ടാവൂല, കൊടുക്കുന്നവർ എന്നെ കൊടുക്കുക. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഭാഗ്യമാണ്, കൊടുക്കാനുള്ള കഴിവ്. ഒരു വിദ്യാർത്ഥിയുടെ കഫാലത്തിന് 30,000 റുപ്യ ഓഫർ ചെയ്താൽ വളരെ നല്ലതാണ് എന്ന് ജാമിയ സേദിയുടെ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. മാനായ ഷെയ്ഖുന ഉസ്താദവറുകൾ നിർവഹിക്കാറുള്ള ഒരു വലിയ സേവനമാണ്. അള്ളാഹുവിടത്തേക്ക് ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിന് സ്റ്റേജിൽ വരാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കി, ഉസ്താദിന് ചെറിയ ക്ഷീണമുണ്ടായി എന്ന് മനസ്സിലാക്കി, നമ്മളെ ഒരു പ്രവർത്തന രംഗത്തും നമ്മുടെ ഒരൽപ്പവും ആശങ്കപ്പെടാൻ പാടില്ല, ഒരൽപ്പവും പിന്നോട്ട് പോകാൻ പാടില്ല. അതിവിടെ നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തിയായി നമ്മുടെ പ്രവർത്തനം നമ്മൾ നടത്തണം. അതിൽ യാതൊരു സംശയവും നമുക്കും ഉണ്ടാകരുത്, നമ്മുടെ എതിരാളികൾക്കും ഉണ്ടാകരുത്. അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കും. അതിവിടെ നിലനിർത്താനുള്ള ആളുകളെയും അള്ളാഹു തആല ഉണ്ടാക്കും, യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നവരൊക്കെ ഒരു 30,000 റുപ്യയെങ്കിലും ഒരു മുത്തഅല്ലിമിന്റെ ചെലവ്, അത് ചെറിയ സംഗതിയല്ലല്ലോ. നമ്മളെ ചെലവിൽ ഒരു മുത്തഅല്ലിം ഓരി ആലിമായാൽ സുബ്ഹാനല്ലാഹ്, ആലിം ഖിയാമത്ത് നാൾ വരെ ദീന് നിലനിർത്താൻ വേണ്ടിയുള്ള അധ്വാനം ചെയ്യുമ്പോൾ, അദ്ദേഹം പഠിപ്പിച്ചവർ പഠിപ്പിക്കുമ്പോൾ, അവർ പഠിപ്പിച്ചവർ പഠിപ്പിക്കുമ്പോൾ, അവർ അമൽ ചെയ്യുമ്പോൾ ഒക്കെ നമുക്കിങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടൂലേ? ചെറിയ സംഗതിയാണോ ഒരു മുത്തഅല്ലിമിന്റെ ചെലവ് കൊടുക്കൽ? അവിടെ കഴിയുന്നവരൊക്കെ അതിൽ സഹകരിക്കണം എന്ന് ഉണർത്തുന്നു. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ റബ്ബ് ഉത്തരം തരും, അത് ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. സദസ്സിലുള്ള ദുആ, റബ്ബ് സുബ്ഹാനഹു വതആല ഉത്തരം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർ, ജാമിഅ സഅദിയെ സഹായിക്കുന്നവർ, റബ്ബ് സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ഹലാലായ എത്രയോ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പ്രശ്നങ്ങളൊക്കെ റബ്ബ് പരിഹരിച്ചു കൊടുക്കട്ടെ. ദുനിയാവും ആഖിറവും അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ അതാ ദീനീ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന യുവ പണ്ഡിതന്മാർ, അവരതാ ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ സംശയങ്ങളുള്ള ബിസിനസ്സിലേക്ക് കടന്ന് ആലിമീങ്ങളെ സംബന്ധിച്ചുള്ള മതിപ്പ് ജനങ്ങളെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമായി പോകരുത്. ഇതുപോലെ ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിലും സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തഫീൽ ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ, അതാ നിസ്കരിക്കുന്നവന്റെ മുന്നിൽ വരയും കുറിയുമുള്ള വല്ലതും ഉണ്ടായാൽ അതിലേക്ക് ശ്രദ്ധ പതിഞ്ഞു പോകും. അതുപോലെ അതാ അത്തരത്തിലുള്ളത് വിരിച്ചാൽ ശ്രദ്ധ പതിഞ്ഞു പോകും. അതുകൊണ്ടത് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതിനെ കുറിച്ച് വിവരിക്കുമ്പോൾ ചില ആളുകൾ പറയും, അതൊന്നും എൻ്റെ ശ്രദ്ധയിലെ വരൂല, ഞാൻ ഭക്തിപൂർവ്വം തന്നെ നിസ്കാരം നിർവഹിക്കുമെന്ന് പറയുന്നവർ അതാ വിഡ്ഢികളാണെന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞില്ലേ? കാരണം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അത്തരം വസ്തു എടുത്ത് നീക്കാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ ചില വ്യാജ തരീഖത്തുകാരെ നമുക്ക് കാണാം, അവരെ കൈപിടിച്ചിട്ട് പെൺകുട്ടികൾ അതാ മുസാഫഹത്ത് ചെയ്യാണ്, ചിലര് പെൺകുട്ടികളെ പിടിച്ച് ചുംബിക്കുകയും ചെയ്യാണ്. അത് ഉപ്പാപ്പാക്ക് അങ്ങനത്തെ സഹവത്തൊന്നും ഉണ്ടാവില്ല, ഇത് ഉപ്പാപ്പയാണ്. എന്തുപ്പാപ്പ? വ്യാജ ഉപ്പാപ്പ. അത്തരത്തിലുള്ള ഒരു വിഡ്ഢിത്തരവും ഒരു ഹവൈ നഫ്സിന്റെ പ്രവർത്തനങ്ങളും ഒരിക്കലും ആരും പെട്ടുപോകരുത്. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇതഖൂ മവാദിയത്തുഹം, തെറ്റിദ്ധാരണയുടെ വഴിയടച്ചു കളയണം എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ സിറാജുൽ ഹുദയിലെ മുദരിസുമാരോട് പറയാറുണ്ട്, അതേ മുത്തഅല്ലിമീങ്ങളോടും പറയാറുണ്ട്, അതേ ചെറുപ്പക്കാരനായ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ ചിലപ്പോൾ ഹിഫ്ളിന് പഠിക്കുന്നവരുണ്ടാകും, ചിലപ്പോൾ നമ്മുടെ ദേവ കോളേജിൽ പഠിക്കുന്നവരുണ്ടാകും, എക്സലൻസിൽ പഠിക്കുന്നവരുണ്ടാകും. അത്തരം കുട്ടികളൊരു സംശയം ചോദിക്കാൻ ഉസ്താദിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ
വാതില് തുറന്ന് വെച്ചിട്ടേ വരാവൂ, കൂടെ ഒരു കുട്ടിയെയും കൂട്ടിയിട്ടേ വരാവൂ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഇത്തഖൂമവാദിനത്വം തെറ്റിദ്ധാരണകളുടെ വഴി അടച്ചു കളയണമെന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ നമ്മെ അനുശാസിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, ശൈത്താൻ മനുഷ്യനെ വഞ്ചിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അതാ ശൈത്താനിന്റെ വഞ്ചനയിൽ പെട്ടുപോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണമെന്നല്ലേ. അന്നദുറു സഹുമുൻ മസ്മൂമും മിൻ സിഹാമി ഇബിലീസ്, ഇബിലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണ് അതേ ഹറാമിലേക്കുള്ള നോട്ടം എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അതുകൊണ്ട് അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കൽ പച്ച ഹറാമാണ്. വികാരത്തോടുകൂടെ ആണെങ്കിൽ താടിയും മിശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ മുഖത്ത് നോക്കലും ഹറാമാണ്. എന്നാൽ അത്തരം കുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞതാണല്ലോ. തുഹഫയടക്കമുള്ള എല്ലാ മുഅത്തമദായ കിതാബിലും ഉള്ളതാണല്ലോ. നമ്മുടെ മുതഅല്ലിമീങ്ങൾ വന്ന് ഉസ്താദിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി കൈപിടിക്കുമ്പോ ആ മുതഅല്ലിമീങ്ങൾക്ക് ആ മസ്അല അറിയില്ല. ആ കുട്ടികളെ തലയിൽ തലേക്കെട്ടുണ്ടാകുമല്ലോ, അതിന്റെ മേലെ വേണമെങ്കിലൊന്ന് കൈവച്ചു കൊടുത്തിട്ട് മോനെ കയ്യാർക്കും കൊടുക്കണ്ട എന്ന് ഉപദേശിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. മറിച്ച് അത്തരം കുട്ടികളെ കൈപിടിച്ച് കുലുക്കുന്നവരാകരുത്. ഹറാമ് ചെയ്തുകൊണ്ടൊരു ബറക്കത്ത് ഉണ്ടാവില്ല, ഹറാമ് ചെയ്തുകൊണ്ടൊരു ദീനിന്റെ പ്രചരണം പാടില്ല. ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാനതിൻ്റെ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് ഒരു വിഷയത്തിലും ഒരു മാറ്റവും വരുത്താൻ പാടില്ല. നമ്മൾ വിദേശത്തൊക്കെ പോയാൽ ദുആ എല്ലാം കഴിഞ്ഞിട്ട് അവസാന അൽ ഫാത്തിഹ എന്ന് പറയും. ആര്? സുന്നി പണ്ഡിതന്മാർ. ആൽക്കോട്ടെ, അപ്പൊ നമുക്ക് ഫാത്തിഹ ഓതാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെ സാധാരണ കേരളത്തിലെ പതിവ് എന്താണ്? ആദ്യം ഫാത്തിഹ ഓതി ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളത് തന്നെ തുടരണം. അതേസമയത്ത് അവർ ചെയ്യുന്ന പോലെ അവസാനവും നിങ്ങളൊരു ഫാത്തിഹ ഓതിക്കോളൂ, ഒരു കുഴപ്പമില്ല. ആദ്യത്തെ ഫാത്തിഹ നിർത്തിവെക്കണ്ട. ആ പഴയ ആലിമീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന അതേ രൂപത്തിൽ, കാരണം അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മദ്ഹബ് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ അവരെ ഫാത്തിഹ. അവർക്ക് ശേഷം ദുആ വേണമെന്നുണ്ടാവില്ല. ദുആ ഉണ്ടായാൽ അതിന് ഫലമുണ്ട് എന്ന് ഫതുൽ മില്ലടക്കം വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആലിമീങ്ങൾ ഏറ്റവും നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് വിട്ടുകൊണ്ട് വേറൊരു സ്ഥലത്തുള്ളത് കണ്ടിട്ട് പെരുമാറാൻ പാടില്ല. ഇതുപോലെ ഒന്നും കൂടി പറയട്ടെ, ഞാന് സിറാജുൽ ഉദയിൽ ഹിഫ്ദുൽ ഖുർആനിൽ പഠിച്ച ഒരു കുട്ടിയെ അദ്ദേഹത്തെ ഈജിപ്തിൽ പറഞ്ഞയച്ചു. എന്തിന്? ഏഴ് ഖിറാഅത്ത് പഠിക്കാൻ വേണ്ടി. ഏഴ് ഖിറാഅത്ത് പഠിക്കാൻ വേണ്ടി, അതിന്റെ സനദ് റെഡിയാക്കാൻ വേണ്ടി. അൽഹംദുലില്ലാ, അങ്ങനെ അദ്ദേഹം പഠിച്ച് പൂർത്തീകരിച്ചു. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്തിയട്ടെ, അദ്ദേഹത്തിന്റെ പഠനത്തിന് സഹായിച്ചവർക്കുമുള്ള ബർക്കത്തിയട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മളെ ആലിമീങ്ങൾ ഏഴ് ഖിറാഅത്ത് പഠിച്ചാല് ആ ഏഴ് ഖിറാഅത്തിൽ പെട്ട ഒന്നാണ് മലിക്കിയൗമിദ്ദീൻ. മാലിക്കി എന്ന സ്ഥലത്ത് മലിക്കി തോതാണ് ഫതഹുൽ മൈൽ വരെയുള്ള മസ്ജിദ് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നമ്മളെ പള്ളിയിൽ നമ്മൾ മാലിക്കി തന്നെ ഓതണം. കാരണം എന്താണ്? കാരണം അങ്ങനെ മറ്റത് ഓതി ആ തെറ്റുണ്ടിട്ടല്ല, മറിച്ച് നമ്മളെ ബേക്കിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. മൊയ്ലാരോട് തെറ്റിപ്പോയാന്ന് വിചാരിക്കും അവര്, അപ്പൊ നാട്ടിൽ രണ്ട് ഭിന്നിപ്പുണ്ടാവും. നമ്മളെ കാരണത്താൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. എത്രത്തോളം എന്നറിയോ, ബാബു ബാബുഹത്തിയാരി ബുഖാരിയിൽ ഒരു അധ്യായല്ലേ, ആളുകൾക്ക് കൺഫ്യൂഷൻ ആകുന്നതോ സംശയങ്ങൾ ഉണ്ടാക്കുന്നതോ ആയ ഒരു കാര്യം നല്ലതാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല. നല്ലതാണെങ്കിൽ പോലും മാറി നാറ്റി നിർക്കണം. ദൈവത്തിന് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒറ്റക്കോതുമ്പ വേണമെങ്കിൽ ഖിറാഅത്തൊക്കെ പഠിച്ച ഒരു മരിക്കും പിന്നെ ഓതിക്കോട്ടെ, കുഴപ്പമില്ല. പള്ളിയിൽ ഇമാമത്ത് നോതുമ്പോ നമ്മൾ പണ്ടേ കേട്ടു വന്നതുപോലെ തന്നെ ഓതണം. നേരത്തെ നമ്മൾ എങ്ങനെയാണ് കുനൂത്ത് ഓതിയത്?
അതുപോലെ തന്നെ കുനൂത്ത് ഓതണം. നേരത്തെ നമ്മുടെ മഹാന്മാരെങ്ങനെയാ കുനൂത്ത് പഠിപ്പിച്ച്, അങ്ങനെ തന്നെ. അതിനൊന്നും മാറ്റം വരുത്താൻ പാടില്ല. ചിലപ്പോ വിദേശത്ത് പോയാലും ഒരു ഒസുരിഫ് അന്ന ഉണ്ടാവും, അവിടെ ഒരു ഒസുരിഫ് അന്ന. വിദേശത്തുള്ള ചില ഇമാമിങ്ങളൊക്കെ അത് കേട്ടി നമ്മൾ പതിവാക്കണ്ട, നമ്മളെ തൊഴിൽമുകിൽ പറഞ്ഞ എന്നെ ഓതിയാ മതി, അത് മാറ്റണ്ട. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാ, നമ്മളെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാര് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാ. ചിലർക്ക് തോന്നും ഒന്ന് കൂട്ടിയാലല്ലേ നല്ലത്, അങ്ങനെ കൂട്ടണ്ട, അങ്ങനെ കൂട്ടണ്ട, അതൊക്കെ വന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി, കൂട്ടൽ വേണ്ട, കുറക്കലും വേണ്ട. വിദേശത്ത് പോയാലേ ചില പണ്ഡിതന്മാർ നല്ല പാണ്ഡിത്യമുള്ളവരായിരിക്കും, വലിയ പാണ്ഡിത്യം. നമ്മളവരെ ക്ലാസ്സൊക്കെ കിട്ടാൽ അമ്പരന്ന് നിന്ന് പോവും, പക്ഷേ തല മറക്കൂല, ക്ലാസ് എടുക്കുമ്പോൾ മറക്കൂല, ചിലപ്പോൾ സമ്മേളനത്തിൽ വരെ മറക്കൂല. അത് കണ്ട് നമ്മൾ നടപ്പാക്കണ്ട. നമ്മൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തലപ്പാവ് ധരിക്കുന്ന ആളായിരുന്നു. ആ തലപ്പാവ് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതല്ലേ. ഒതു എടുക്കുന്ന സമയത്ത് പോലും തലപ്പാവ് അല്പം നീക്കിയിട്ട് ഫർളിന്റെ ഭാഗം തടകി ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തിയാക്കലാണ് ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നമ്മുടെ ആലിമീങ്ങൾ നടപ്പാക്കി വന്നതാണ്. ആ നടപ്പാക്കി വന്നതിന് ഒരു ബിരുദധാരിയും മാറ്റം വരുത്തരുതേ. ഇപ്പോൾ ചില പ്രസംഗകരുണ്ട്, അവർക്ക് തലപ്പാവ് പറ്റുന്നില്ല. സുബ്ഹാനല്ലാ, അവരാ മുസ്ലിം സഹോദരന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പോലും. സുബ്ഹാനല്ലാ, ചിലപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് പറയുമ്പോ സലാത്ത് ചൊല്ലാൻ മടിക്കുന്നു. ചിലപ്പോൾ സുബ്ഹാനല്ലാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലും അച്ഛൻ അമ്മ എന്നൊക്കെ ഉപയോഗിക്കുന്നു. പരിഷ്കാരം മൂത്തിട്ട് തലയിലെ തലപ്പാവ് പോയി, തൊപ്പി പോയി, പരിഷ്കാരം മൂത്തിട്ട് സുബ്ഹാനല്ലാ വാചകങ്ങളും മാറി, സലാത്തും പോയി. ഇങ്ങനെ ഒരു രൂപം ഓ മുസ്ലിം പണ്ഡിതന്മാരേ, നമുക്ക് പറ്റൂല. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നതുപോലെ വകുല്ലു ഖൈരിൻ ഫിത്തിബഈ മൻ സലഫ് വകുല്ലു ശരിൻ ഫിത്തിബഈ മൻ ഖലഫ്. മുൻഗാമികളെ പിന്തുടരുന്നതിനാണ് മുഴുവൻ ഖൈറും നിലനിൽക്കുന്നത്, പിൻഗാമികൾ ഉണ്ടാക്കുന്ന ബിദ്അത്തുകളാണ് എല്ലാ നാശങ്ങളും വലിച്ചിടുന്നത്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന അതേ വഴിയിൽ നീങ്ങണം. വിടും മോനെ, ആ ഉറങ്ങിപ്പോയവരൊക്കെ ഒന്ന് വിളിച്ചാട്ടെ. എന്തോ ഒരു വിഷമാണെന്നറിയോ, ഏത് പ്രസംഗം നടത്തുമ്പോഴും ക്ലാസ് നടത്തുമ്പോഴും എൻ്റെ കണ്ണ് ഉറങ്ങിയവരെ തലയിൽ മാത്രമേ പോവുള്ളൂ, എന്ത് ചെയ്യാനാ? അപ്പോ ചോറ് തിന്നുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്, കല്ല് മാത്രമേ കടിച്ചു പോവുള്ളൂ, മറ്റൊന്നും കടിച്ചു പോവില്ല, കല്ല് കടിച്ചു പോവും. ഇരിക്കട്ടെ, പറഞ്ഞത് എത്ര കാലമായി കാസർഗോഡ് ജില്ലയിൽ പള്ളി വന്നിട്ട് എന്നിങ്ങനെയുണ്ട് തളങ്കര പള്ളിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു. ആ പള്ളി നിർമ്മിച്ചിട്ട് കാലം എത്രയായി? 1400-ലധികം കൊല്ലമായി. ആ പള്ളിയിൽ മോമിനീങ്ങൾ വന്ന് നിസ്കരിക്കുന്നുണ്ട്. ഒരൊറ്റ പെണ്ണിന് ആ പള്ളിയിൽ ജുമാക്കോ ജമാഅത്തിനോ കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ പരിസരത്ത് അതാ ഒരു റൂമുണ്ടാക്കിയിട്ട് ആ റൂമിലേക്കും കൊണ്ടുവന്നിട്ടില്ല. യാത്രകൾ വർദ്ധിച്ച കാലമായത് കൊണ്ട് യാത്രക്കാർക്ക് കയറി നിസ്കരിക്കാൻ പല സ്ഥലത്തും റൂം സംവിധാനിക്കലുണ്ട്, അത് തെറ്റല്ല. അത് യാത്രക്കാരെ നിസ്കാരം കളാകാതിരിക്കാനുള്ള ഒരു വഴിയാണ്. അതേസമയത്ത് യാത്രക്കാരികളല്ലാത്ത സ്ത്രീകൾക്ക് വന്ന് തറാവീഹ് നിസ്കരിക്കാനോ ജുമാ നിസ്കരിക്കാനോ മറ്റ് നിസ്കാരത്തിനോ തളങ്കര പള്ളിയിൽ ഒരു റൂമും ഇന്നുവരെ സംവിധാനിച്ചിട്ടില്ലല്ലോ. അതേ പി എ ഉസ്താദും എം എ ഉസ്താദും താജുൽ ഉലമയും ഒക്കെ നേതൃത്വം കൊടുത്ത നമ്മുടെ പള്ളികളില്ലല്ലോ, ഉള്ളാളം പള്ളിയിലില്ലല്ലോ. അതിൻ്റെ ഒക്കെ എത്രയോ മുമ്പ് കഴിഞ്ഞുപോയ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലെ മുഴുവൻ ആലിമീങ്ങളുടെയും ഗുരുവര്യരായ
അതേ കുതുബിത്തങ്ങളെ പോലെ കൈപ്പറ്റ ഉസ്താദിനെ പോലെ അങ്ങനെയുള്ള ആലിമീങ്ങളുടെ ഗുരുനാഥന്മാർ ഓതിപ്പടിച്ച നാദാപുരം ജുമാഅത്ത് പള്ളി, അതുപോലെ പൊന്നാനി ജുമാഅത്ത് പള്ളി, അവിടെ ഒന്നും തന്നെ അതാ അവര് നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല സർവ ഇമാമിങ്ങൾക്കും ഇമാമായ ഇമാമുന ശാഫിഈ അവിടുന്ന് പറഞ്ഞില്ലേ فقد ادا وقد كان لرسول الله صلى الله عليه وسلم نساء من بناته وازواجه ومولياته وخدمه وخدم اهل بيته نبي صلى الله عليه وسلم തങ്ങളുടെ വീട്ടിൽ ഭാര്യമാര് പെൺകുട്ടികൾ തുടങ്ങി ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു പക്ഷേ فما علمت من امراه خرجت الى شهود جمعه ولا الى جماعه غيرها في ليل ولا نهار രാത്രിയോ പകലോ ഒരു ജുമഅ പോകട്ടെ രാത്രിയിലുള്ള ജമാഅത്ത് ആകട്ടെ ഒരു ജമാഅത്തിനും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും ഇറങ്ങിപ്പോയതായി അറിയുന്നില്ല. നബി തങ്ങളെ ഭാര്യമാര് പോയിട്ടില്ല, പെൺമക്കൾ പോയിട്ടില്ല, അവിടെ ഉള്ള പരിചാരണത്തിലുള്ള സ്ത്രീകൾ പോയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ വമാഅലിംതു മിൻ സലഫിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ മുൻഗാമികളായ സഹാബികൾ താബിഈങ്ങൾ താബിഈ താബിഈങ്ങളിൽ നിന്ന് ഒരൊറ്റ മഹാനും അതാ അവരുടെ ഭാര്യമാരോട് ജമാഅത്തിന് പോകാൻ കൽപ്പിച്ചില്ല, സമ്മതം കൊടുത്തില്ല. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളുൻ, സ്ത്രീകൾ അങ്ങനെ പുറപ്പെട്ടു പോകുന്നതിൽ വല്ല ബഹുമാനവും ഉണ്ടെങ്കിൽ ലഅമറൂഹുന്ന ബിഹി വല അദിനൂ ലഹുന്ന ഫീ, ആ സഹാബികളും താബിഈങ്ങളും ഒക്കെ അതിന് കൽപ്പിക്കുമായിരുന്നു, സമ്മതം കൊടുക്കുമായിരുന്നു. സമ്മതം കൊടുത്തിട്ടില്ല. ചില ചെറുപ്പക്കാരായ പുതിയ പണ്ഡിതന്മാർ ചിലപ്പോ അങ്ങനെ പറയും, തറാവീഹ് നമ്മളെ പള്ളിയിൽ വരണ്ട, തൊട്ടടുത്ത റൂമിലൊരു ജമാഅത്തിന് അവർ പങ്കെടുത്തോട്ടെ, അല്ലെങ്കിൽ വേറെ ജമാഅത്ത് നടത്തിക്കോട്ടെ. അങ്ങനൊന്നും നമ്മളെ മുൻഗാമികൾ ചെയ്തിട്ടില്ല. മുൻഗാമികൾ ചെയ്തു വന്നതിനെ പിന്തുടരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിനൊരു പരിഷ്കാരം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ പരിഷ്കാരം കൊണ്ട് നമ്മളെ ദീന് നശിപ്പിക്കരുത്. നമ്മൾ ദീൻ മുൻഗാമികളിൽ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് രക്ഷ കിട്ടണോ, ഈ ഉമ്മത്ത് രക്ഷപ്പെടണോ, അതേ ലൈസ്ലഹാഹുറുഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സലഹബി അവ്വലുഹാ. ഒരു മദ്രസയിലും ഒരു തറാവീഹിനും ജമാഅത്ത് സംഘടിപ്പിക്കേണ്ട കേട്ടോ, ഒരു സ്ഥലത്തും പങ്കെടുപ്പിക്കേണ്ട. വീട്ടിന്ന് പുറപ്പെട്ടിട്ടില്ല ജമാഅത്തിന് വേണ്ടി നാശാബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് മദ്രസയിലേക്കും പോയിട്ടില്ല, പള്ളിയിലേക്കും പോയിട്ടില്ല, റൂമിലേക്കും പോയിട്ടില്ല, ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് ഒരു സ്ഥലത്ത് യാത്ര പോകുന്ന സമയത്ത് സ്ത്രീകൾ നിസ്കാരം കളാക്കാൻ പറ്റൂല. അതുപോലെ ഇപ്പൊ സിറാജുൽ ഹുദയിൽ കുട്ടീനെ കാണാൻ വന്ന ഒരു കുട്ടി, ഒരു ഒരു ഉമ്മ, അല്ലെ ജാമിയ സൈദിയിൽ കുട്ടീനെ കാണാൻ വേണ്ടി വന്ന ഒരു ഉമ്മ, ആ ഉമ്മക്ക് നിസ്കരിക്കാൻ ഒരു റൂം ജാമിയ സൈദിന്റെ ഒരു ഭാഗത്ത് എവിടെങ്കിലും ഉണ്ടാക്കിയാൽ, അല്ലെ സിറാജുൽ ഹുദയിൽ ഉണ്ടാക്കിയാൽ അവിടെ നിസ്കരിച്ചാൽ അത് തെറ്റല്ല, അത് ആവശ്യമാണ്. അത് ജമാഅത്തിന് പങ്കെടുപ്പിച്ചതല്ലേ, അവരവിടെ വന്നപ്പോൾ നിസ്കരിച്ചതാണ്. ഇതുപോലെ മസ്ജിദുൽ ഹറാമിൽ തവാഫിന് പോയി, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജമാഅത്തിൻ്റെ സമയമായി. അപ്പം ഈ സ്ത്രീ ഇറങ്ങിപ്പോകാൻ പോയാൽ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ആണുങ്ങളുമായിട്ട് കൂട്ടിവിട്ടും. അപ്പം പിന്നെ എന്ത് ചെയ്തു, മസ്ജിദുൽ ഹറാമിൻ്റെ ഒരു ഭാഗത്ത് നിന്നിട്ട് അവിടെ നിസ്കാരത്തിൽ പങ്കെടുത്തു. അത് തെറ്റല്ല, കാരണം അവിടെ നിസ്കാരത്തിന് വേണ്ടി പോയതല്ല, ജമാഅത്തിന് വേണ്ടി പോയതല്ല, തവാഫിന് പോയപ്പോൾ നിസ്കാരത്തിൻ്റെ ജമാഅത്ത് വന്നതാണ്. ഇത് രണ്ടും രണ്ടാണ്. നിയമങ്ങൾ മനസ്സിലാക്കണം, നിയമങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നാളൊരു ദിവസം ഒരു പുത്തൻവാദിയായ ഒരാൾ മഖ്ബറയിൽ ഒരു ചർച്ച, മഖ്ബറയിൽ വെച്ചാൽ ഖബർസ്ഥാനിയിൽ, എന്താണ് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന ആള്, അതെ ഖബറിന് അഭിമുഖമായി ഇരുന്നിട്ട് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നു, അങ്ങനെയാ വേണ്ടത്. ഇപ്പൊ ഇവ മെല്ലെ ഇഷ്കാൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ ചോദിക്കുക, ഈ നല്ല കാര്യം, ഓ നല്ല കാര്യമൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ, ഇവൻ പറയും ഈ നല്ല കാര്യം ചെയ്യുമ്പോൾ ഖിബിലൊക്കെ തിരിഞ്ഞല്ലേ ചെയ്യേണ്ടത്, തെൽക്കീൻ ചൊല്ലിക്കൊടുക്കലേ. അപ്പൊ ഈ ചോദിച്ച ആളൊരു സാധാരണക്കാരനാണെങ്കിലും ബുദ്ധിയുള്ളവനാണ്, അവൻ സുന്നത്തിയമാത്തിന്റെ പ്രവർത്തകനാണ്. അവൻ ചോദിച്ചു ഒരാളോട് വർത്താൻ പറയുമ്പോൾ ബേക്കെന്നാ പറയാന്ന് ചോദിച്ചു, മുത്തൂക്കിയിട്ടല്ലേ പറയാ. അപ്പോ നമ്മൾ ഓർക്കളും ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും വേണ്ടത് അങ്ങനെയാ, എങ്ങനെ ഖബറിൽ കിടക്കുന്ന ആളെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ സലാം പറയേണ്ടത്,
നമ്മളെ ഈ പെട്ടി വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ മേലെ ചിലപ്പോൾ എന്തെങ്കിലും തുണിയിട്ടുണ്ടാവും. അങ്ങോട്ടല്ല നോക്കണ്ട്, നോക്കണ്ട് ഖബറിൻ്റെ അടിയിലേക്കാണ്, മുഖത്തേക്ക് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എവിടെ നിൽക്കണോ, എങ്ങോട്ട് നിൽക്കണോ, ഖിബലക്ക് തിരിഞ്ഞു നിൽക്കണോ, എന്നിട്ടാണ് സലാം ചൊല്ലേണ്ടതും ഖുർആൻ ഓതേണ്ടതും. ഞാനിപ്പോൾ എം എ ഉസ്താദിൻ്റെ സിയാറത്തിൽ ചെന്നപ്പോൾ എനിക്ക് ഖിബല എങ്ങോട്ടാണ് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ബേക്കെന്ന് ചെയ്തു. ഞാൻ വിചാരിച്ചു ഖിബല അങ്ങോട്ടാണ്, പിന്നെ ആരോ പറഞ്ഞ് ഖിബല ഇങ്ങോട്ടാണ്. അപ്പം ഞാൻ തിരിഞ്ഞ് ഖിബലക്ക് തിരിഞ്ഞ് നിന്നതുമായിരുന്നു. പക്ഷേ അപ്പം തലയുടെ ഇപ്പുറത്ത് നിന്നതുമായി ചെയ്തു, കാരണം എം എ ഉസ്താദ് ബേക്കിലായി പോയത് എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പം നമ്മൾ ഓരോന്നിനും ഓരോ അതമാണ്, അത് എല്ലാം പഠിക്കണം, ഗ്രഹിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. ഒരിക്കലും നമ്മൾ മുൻഗാമികൾ ചെയ്തതിനെതിരായ ഒരു പരിഷ്കാരം അത് ദീനാണെന്ന് വിചാരിച്ച് കൊണ്ടുവരരുത്, അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഇതുപോലെ ഏത് വിഷയം വരുമ്പോൾ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ അവർ നമുക്ക് കൈമാറി തന്ന ദീൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം. ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ്. ആ ഭക്ഷണം വിതരണം ചെയ്യുന്നവർ മിണ്ടാതെ അങ്ങ് കൊടുത്തേച്ചാൽ മതി, ഒരൊറ്റ കുട്ടി മിണ്ടണ്ട, കൊടുത്താൽ മതി, കൈകൊണ്ട് ഇങ്ങനെ കൊടുക്കുക, ആരും അതിന് ഒച്ചപ്പാണ്ടാക്കട്ടെ, എല്ലാവർക്കും തരും ഇൻഷാല്ലാ. ഓ സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ കെട്ടിപ്പടുത്തുയർത്തി നമുക്ക് സംഭാവന ചെയ്ത മഹാന്മാരുണ്ട്. എന്നെ പോലെ കാറിൽ വന്നതല്ല, പ്ലെയിനിൽ പറന്നതല്ല, സുബ്ഹാനല്ലാഹ്, പായക്കപ്പലിൽ കയറി അറേബ്യയിൽ നിന്ന് ഈ അറബിക്കടൽ താണ്ടിയിട്ട് അതേ അവർക്കൊരു ടോർച്ച് കയ്യിൽ പിടിക്കാൻ അന്ന് ടോർച്ചില്ല, ചൂടുള്ള വെള്ളം സൂക്ഷിക്കാൻ ഫ്ലാസ്ക് ഇല്ല, തണുപ്പിക്കാനുള്ള വസ്തുവില്ല, സുബ്ഹാനല്ലാഹ്, ഒരു ഫോണുമില്ല, അതേ ഒരു റഡാറുമില്ല, അതേ ഒരു ഉപകരണവുമില്ല. അന്ന് ജീവൻ പണയം വെച്ച് അതാ അറേബ്യയിൽ നിന്ന് കാസർഗോഡേക്ക് വന്നവർ, ധർമ്മടത്ത് വന്നവർ, ചാലിയത്ത് വന്നവർ, കൊടുങ്ങല്ലൂരിൽ വന്നവർ. ഓ മുഅ്മിനീങ്ങളെ, അവരുടെ ഇഖ്ലാസ് പറയണോ, അവരുടെ മഹത്വം പറയണോ? റബ്ബേ, അവരെ പോലെ ഒന്നും ഞങ്ങളെ കയ്യിലില്ല. അവരെ മഹബത്ത് വെക്കുന്ന കാരണത്താൽ അവരെ പോലുള്ള മഹാന്മാരെ കൂടെ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആ മഹാന്മാർ ജീവൻ പണയം വെച്ച് മാസങ്ങളോളം ആഴ്ചകളോളം കടലിലെ തിരമാലകളെ താണ്ടിയിട്ട് വന്ന് ഇവിടെ സ്വീകരിക്കാൻ SSF ഇല്ല, SOS ഇല്ല, മുസ്ലിം ജമാഅത്ത് ഇല്ല, ജാമിയ സഹദിയുടെ കമ്മിറ്റി ഇല്ല, സിറാജുൽ ഹുദ ഇല്ല, മർക്കസില്ല, മഅദനില്ല, മദ്ഹർ ഇല്ല, മുഹിമ്മത്ത് ഇല്ല, നമ്മുടെ സ്ഥാപനങ്ങളൊന്നുമില്ല, സദിയ സംഘടനയില്ല, ഒരൊറ്റ മുസ്ലിമില്ല. അവരുടെ കയ്യിലുള്ളത് തവക്കുലാണ്, അള്ളാഹുവിൻ്റെ മേലുള്ള തവക്കുലുണ്ട്, ഇഖ്ലാസുണ്ട്, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവനെന്ന ബോധമുണ്ട്, സർവജനങ്ങളെ മനസ്സും റബ്ബിൻ്റെ അധികാരത്തിലാണെന്ന ബോധമുണ്ട്. അതുകൊണ്ട് ഒരു മതക്കാരനെയും ഭയപ്പെടേണ്ടതില്ല, ഒരു മതക്കാരനോടും വർഗീയത കാണിക്കേണ്ടതില്ല, ഒരു മതക്കാരനെതിരെയും ഭീകരവാദമോ തീവ്രവാദമോ ഉണ്ടാക്കേണ്ടതില്ല, ഏത് മതക്കാരനെയും സൗഹാർദ്ദത്തിൽ സമീപിക്കാൻ പറ്റും. അതാ മനുഷ്യന്റെ മനസ്സ് നിയന്ത്രിക്കുന്നവൻ റബ്ബാണ്. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കി ആ മഹാന്മാർ വന്നിട്ട് പരിശുദ്ധ ഇസ്ലാം ദീൻ അതിനെക്കുറിച്ച് അതാ ഒരു വലിയ പ്രകമ്പനം കൊള്ളുന്ന പ്രസംഗം നടത്തിയതല്ല, റോട്ടിലിറങ്ങി മുദ്രാവാക്യം നടത്തിയതല്ല, അതേ സംഘടന ഉണ്ടാക്കിയിട്ട് അതാ ഭീഷണിപ്പെടുത്തിയതല്ല. പിന്നെയോ അവർ വന്ന് ഇസ്ലാമനുസരിച്ച് ജീവിച്ചങ്ങ് കാണിച്ചു. ആ ജീവിതം കണ്ടപ്പോൾ
അതാ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ജനങ്ങൾ വന്നു. ആ മഹാന്മാർ ഇവിടെ കാണിച്ചു തന്ന കാര്യങ്ങളുണ്ടല്ലോ, അവര് പഠിപ്പിച്ചു തന്ന വിഷയങ്ങളുണ്ടല്ലോ, അത് പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കുന്നവനാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അവര് കടക്കുന്ന സ്വർഗത്തിലാണ് നമുക്ക് കടക്കേണ്ടത്. അവര് ഒരുമിച്ചൂടുന്ന ലിവാഉൽ ഹംദിന്റെ കീഴിലാണ് നമുക്ക് ഒരുമിച്ചു കൂടേണ്ടത്. അവരുടെ മുഖങ്ങളാണ് നമുക്ക് കാണേണ്ടത്. അവരുടെ ബറക്കത്താണ് നമുക്ക് ലഭിക്കേണ്ടത്. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനികളും മജിലിസിലേക്ക് വരണം. അല്ലാഹുവേ ഞങ്ങളുടെ മജിലിസിന് ദുആക്ക് ഇജാബത്തുള്ള മജിലിസാക്കണം. റഹ്മാനേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് മൂന്ന് ദിവസങ്ങളിലായി തന്ന സ്നേഹസഞ്ചാരത്തിന് നേതൃത്വം നൽകിയ സാദാത്തുക്കൾ, നേതാക്കൾ, സംഘാടകർ, പ്രവർത്തകർ, അല്ലാഹു തആല അവർക്ക് ഇനിയും ഒരുപാട് ദീനീ ഖിദ്മത്തിന്, ദീനീ ശിആറിൻ്റെ ഇൽഹാറിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഈ മഹത്തായ സ്ഥാപനം അത് നിർമ്മിക്കുന്ന കാലത്ത് അബ്ദുൽ ഖാദർ ഹാജി മുതൽ എം എ ഉസ്താദ് മുതൽ ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, മഹാനായ കൻസുലുലമാ ചിത്താരി ഉസ്താദ് അടക്കം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ഒരുപാട് ആലിമീങ്ങൾ, സയ്യിദന്മാർ, താജുലുലമ മുതൽ എല്ലാവർക്കും സഹായിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. ഞാൻ ചുരുക്കട്ടെ. അള്ളാഹ് ജാമിഅ ഹിക്കമിയ, നമ്മുടെ പൊന്മള ഉസ്താദ് നേതൃത്വം നൽകുന്ന മഹത്തായ സ്ഥാപനം, അതിൻ്റെ സമ്മേളനം December 1, 2, 3 തീയതികളിൽ മഞ്ചേരിയിൽ നടക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ പോയി ഉസ്താദ്വർക്കും പൂർണ്ണമായ ആഫിയത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളതെല്ലാം വിജയിപ്പിച്ച് ശക്തിപ്പെടുത്തി മനസ്സമാധാനം നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ യാത്ര പോകുന്നത് കൊണ്ട് 2, 3, 4 ഒക്കെ തീയതികളിൽ UAE പരിപാടി ആയതുകൊണ്ട് 1-ാം തീയതി ഞാൻ വരാം എന്ന് പറഞ്ഞ് ഏൽക്കുകയാണ് ചെയ്തത്. അള്ളാഹു തആല ആ സമ്മേളനവും നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നേരത്തെ ചെറിയ പിസ്താദ് അള്ളാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. വല്ലാത്ത വിനയമുള്ള ഒരു പണ്ഡിതൻ, ആരെയും കണ്ടാ ചിരിക്കും. ICU കിടക്കുന്ന സമയത്ത് ഞാൻ പോയി ചേർന്നപ്പോ ചിരിച്ചു കൊണ്ട് ഇങ്ങോട്ട് എഴുന്നേറ്റിരിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു കിടക്കുന്ന കൃത്യം കിടക്കണം, കിടക്കണം എന്ന് പറഞ്ഞു. കാരണം ഒട്ടാകെ ഈ സൂചികളൊക്കെ കുത്തിയിട്ടുണ്ട്. കിടക്കാൻ പറഞ്ഞു. വല്ലാത്ത വിനയമുള്ള ഒരു മഹാൻ. അവരുടെ അനുസ്മരണ സമ്മേളനം മുതലക്കുളം മൈതാനിയിൽ വരുന്ന ഞായറാഴ്ച നടക്കുന്നത്. നേരത്തെ ബദർ സാദാത്ത് തങ്ങൾ പറഞ്ഞു കഴിയുന്ന ആളുകളൊക്കെ അവിടെ വരണം, ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ദുആയിൽ പങ്കെടുക്കണം. നമ്മുടെ പ്രസ്ഥാനം അത് കഴിഞ്ഞുപോയവരെ മറന്നുപോകുന്ന പ്രസ്ഥാനമല്ല, ഓർമ്മിക്കുന്ന പ്രസ്ഥാനമാണ്. ഈ സമ്മേളനവും ഏറ്റവും വലിയ രണ്ട് മഹാന്മാരെ അനുസ്മരിക്കുന്ന സമ്മേളനമാണ്. അള്ളാഹു അവർക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ദീനീ ഖിദ്മത്തിൽ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം. ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, സാലിഹീങ്ങളെ പിന്തുടർന്നുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തു. വലിയ അസൂയാനുക്കളൊക്കെ ഉണ്ടായിരുന്നു, വലിയ തോതിൽ അക്രമം സഹിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞു, ഈജിപ്തിന്റെ ഭരണം കയ്യിലായി. എല്ലാവരും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കീഴിലായി. ഒരു വൈരാഗ്യവും ഒരാളോടുമില്ല, ശത്രുത വെച്ചവരോടില്ല. ലാ തസ്രീബ അലൈക്കും അൽയൗം, കല്ലെടുത്തെറിഞ്ഞവരോടോ പൊട്ടക്കിണറ്റിലെറിഞ്ഞവരോടോ അതാ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞവരോടോ കുറ്റം പറഞ്ഞവരോടോ ആരോടും എനിക്കൊരാക്ഷേപവുമില്ല. അത് ശൈത്താൻ നമ്മളുടെ സഹോദരന്മാരെ മനസ്സിൽ അതാ ഇട്ടുകൊടുത്തതാണ്. അതാ തെറ്റിൻ്റെ മുഴുവൻ ചാർജും ശൈത്താനിനെ വഹിപ്പിച്ചു. അസൂയ വെച്ച സഹോദരന്മാർ, അവരോട് മനസ്സിന് വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. ഇതുപോലെ പറയട്ടെ, താജുല്ലുലമ നേതൃത്വം നൽകിയ നമ്മുടെ പ്രസ്ഥാനം അതിനെതിരാര് എവിടുന്ന് എന്ത് ശബ്ദിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ആരെന്തക്രമം ചെയ്തിട്ടുണ്ടോ, ഒരു വൈരാഗ്യവുമില്ല കേട്ടോ. അല്ലാഹുവേ അവരൊക്കെ ഹബീബ് നബിയുടെ ഉമ്മത്തുകളാണ്, അറിവില്ലാതെ സംഭവിച്ചതാണ്. മാപ്പ് കൊടുക്കണേ അല്ലാ.
ഞങ്ങൾക്കെല്ലാം ഹിദായത്തിൻ്റെ വെളിച്ചം നിലനിർത്തണേ അല്ലാ, ഈമാൻ സലാമതാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്ത് SSF SOS മുസ്ലിം ജമാഅത്തും സജീവമായ പ്രവർത്തനം നടത്തണം. നമ്മളെ പ്രവർത്തന രംഗത്ത് ഒരിഞ്ചും പിന്നോട്ട് പോകാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനാണ്, റബ്ബിന് വേണ്ടിയാണ്, ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടിയാണ്. ഓരോ ചവിട്ടടിക്കാലും എടുത്തു വെക്കുമ്പോൾ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലമാണ്. ഇതൊരു ബിസിനസ് അല്ല, ഇത് തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് ജയിക്കാനല്ല. സുന്നത്ത് ജമാഅത്ത് ഹഖ് ഹഖായ നിലക്ക് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചത് നിലനിർത്താനാണ്. ജാമിഅ സഅദിയ്യ അതിനുള്ളതാണ്, മുഹിമ്മാത്ത് അതിനുള്ളതാണ്, മദ്ഹറുകളും മദീനകളും മമ്പകളും മജ്മഅകളും സിറാജുൽഹുദകളും എല്ലാം ഞങ്ങളിലൊക്കെ പഠിച്ച മർകസു സഖാഫത്തി സുന്നി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും അതിനുള്ളതാണ്. അവിടെ എല്ലാം നമ്മൾ കൈകോർത്ത് പിടിച്ച് ശക്തിയാർജിച്ച് ആരെയും ചീത്ത വിളിക്കാനല്ല, തെറി പറയാനല്ല, ഒരു പക്ഷേ ആയിരക്കണക്കിന് ആലിമീങ്ങളെ ഗുരുവര്യരായ, ആയിരക്കണക്കിന് പള്ളി നിർമ്മിച്ച മഹാനായ, ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ നിർമ്മിച്ച, ആയിരക്കണക്കിന് എത്തീ കുട്ടികളുടെ കൈപിടിച്ചുയർത്തി ഉന്നത പദവികളിൽ എത്തിച്ച, ആയിരങ്ങൾക്ക് വിദേശത്ത് ജോലി വാങ്ങിച്ചു കൊടുത്ത മഹാനായ ശൈഖുനാ ഉസ്താദവറുകളെ ദജ്ജാൽ എന്ന് വിളിച്ച വിവരം ഇല്ലാത്തവരുണ്ടാകാം. അല്ലാഹു തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. തെറ്റ് തിരുത്താൻ തെറ്റ് ചെയ്തവർക്ക് അല്ല മാപ്പ് നൽകി അവർക്ക് നല്ല മനസ്സ് റബ്ബ് കൊടുക്കട്ടെ. അവിടെയൊന്നും നമ്മൾ പതറാൻ പാടില്ല, അതേപോലുള്ള ഭാഷയിൽ തിരിച്ചടിക്കാനും പാടില്ല, നമ്മുടെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ പാടില്ല. നമ്മളുടെ ദീൻ അത് ഹഖ് ഹഖായ നിലക്ക് ഹബീബ് നബി നിങ്ങൾ മുൻപല്ല് പൊട്ടി തെറിച്ചു പോറ്റിയ ദീൻ, നമ്മുടെ മുൻഗാമികൾ ശരീരം പണയം വെച്ച് പോറ്റിയ ദീൻ, ഹംസ റളിയല്ലാഹുവിന്റെ കരൾ കൊടുത്ത് പോറ്റിയ ദീൻ, ആ ദീൻ ഖിയാമത്ത് നാള് വരെ സുശക്തമായി നിലനിൽക്കണം. അതാതാ മുസ്ലിമീങ്ങളല്ലാത്തവരോട് സൗഹാർദ്ദം നിലനിൽക്കണം. വർഗീയത വളരരുത്, ഭീകരവാദം വളരരുത്, തീവ്രവാദം വളരരുത്, മുസ്ലിമും ഇസ്ലാമും തെറ്റിദ്ധരിക്കപ്പെടരുത്. ശരിക്ക് സുന്നത്ത് ജമാഅത്തിൽ സൂഫിയാക്കൾ അരിഫീങ്ങൾ കാണിച്ചു തന്ന വഴിയിൽ അവരെ 100% പിന്തുടർന്ന് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഖിയാമത്ത് നാള് വരെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതിന് നമുക്കും നമ്മുടെ ഗുരുവര്യന്മാർക്കും നമ്മുടെ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും നമ്മുടെ സർവസ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും റബ്ബ് തൗഫീഖ് നൽകട്ടെ. റബ്ബേ, ഞങ്ങളുടെ സദസ്സുകളും സ്ഥാപനങ്ങളും നീ ദുആ കിജാബത്തുള്ളതാക്കണം. റഹ്മാനേ, ഈ മജ്ലിസിൽ വന്നപ്പോൾ ഒരാൾ സിറാജുൽ ഹുദയിലേക്ക് മഹാനായ തങ്ങൾ മുഖേന 25,000 നേരത്തെ ഏറ്റത് തന്നു. അതുപോലെ വേറെയും പലരും സംഭാവന തന്നു. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ നിന്റേതാണ് അല്ലാ, ഞങ്ങളുടേതല്ല, അത് നിന്റെ ദീനിനു വേണ്ടിയുള്ളതാണ്. ആ സ്ഥാപനങ്ങളിലേക്ക് സദഖകൾ നൽകുന്നവർ, നേർച്ചകൾ നൽകുന്നവർ, അവർക്ക് ആവശ്യമായത് നീ കൊടുക്കണേ അല്ലാ. പെൺകുട്ടി വേണം, ആൺകുട്ടി മൂന്നുണ്ടെന്ന് വരുമ്പോ പറഞ്ഞവരുണ്ട്, നീ അവർക്ക് ഹൈറായ പെൺകുട്ടിയെ നൽകണേ അല്ലാ. മക്കളില്ലെന്ന് പറഞ്ഞവരുണ്ട്, ഹൈറായ മക്കളെ നൽകണേ അല്ലാ. അതുപോലെ ബിസിനസ്സിൽ പ്രയാസമുള്ളവരുണ്ട്, നീ അവർക്ക് പുരോഗതി നൽകണേ അല്ലാ. ജോലിയിൽ ആശങ്കയും പ്രശ്നങ്ങളും ഉള്ളവരുണ്ട്, നീ അത് തീർത്തു കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ആരോഗ്യമില്ലാത്തവർക്ക്
ആരോഗ്യം നൽകണേ അല്ലാഹ്, ഇണകൾ ഇല്ലാത്തവർക്ക് ഇണകൾ നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നീ തരണേ അല്ലാഹ്. ഏത് ക്യാൻസറും ട്യൂമറും പ്രഷറും ഷുഗറും ഏത് രോഗങ്ങളും, ഹാർട്ട് രോഗവും കിഡ്നി രോഗവും ചർമ്മ രോഗവും മാനസിക രോഗവും ഏത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്ക് ശിഫ നൽകണേ അല്ലാഹ്, ഈ ജാമിഅ സേദിയക്ക് വിദേശത്തും നാട്ടിലും പ്രവർത്തിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ആരോഗ്യം കൊണ്ട് അവരെയും ഞങ്ങളെയും ഐശ്വര്യം കൊണ്ട് തഖ്വ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ ഇവിടെ ദുആ ചെയ്യാനുണ്ട്, എല്ലാവരും ഇരുന്നോളൂ.